subscribe now and press the bell icon. Never miss an update. സഹോദയ റെയ്ഡ് വാർത്താ അടിസ്ഥാനരഹിതമെന്ന് ഡയറക്ടർ. എൻഫോഴ്സ്മെന്റ് പിടിച്ചത് പുസ്തകത്തിന് വേണ്ടി ശേഖരിച്ച പണം. ന്യൂഡൽഹി. ജലന്ധറിലെ സഹോദയ കമ്പനിയിൽ നടന്ന എൻഫോഴ്സ്മെന്റിന്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് സഹോദയ ഡയറക്ടർ ഫാദർ പി ജോൺ അറിയിച്ചു. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഫാദർ ആന്റണി മാടശ്ശേരി അറസ്റ്റിലാണെന്നും പോലീസ് കസ്റ്റഡിയിൽ ആണെന്നുമുള്ള വാർത്തകളും വാസ്തവവുമല്ല. പിടിച്ചെടുത്തത് രേഖകളില്ലാത്ത പണമാണെന്ന വാർത്തകൾ വ്യാജവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണെന്നും ഫാദർ ജോൺ പത്രക്കുറിപ്പിൽ അറിയിച്ചു. പിടിച്ചെടുത്തുവെന്ന് പറയുന്ന പണത്തിന്റെ കൃത്യമായ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകൾ ഉണ്ടെന്നാണ് ഇപ്പോഴുള്ള വിവരം. കണക്കിൽപ്പെടാത്ത പണം സൂക്ഷിച്ചതിന് എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയും 10 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നതായിരുന്നു വാർത്ത. ജലന്ധർ രൂപത വൈദികൻ ആന്റണി മാടശ്ശേരിയെയാണ് അന്യായമായി പണം സൂക്ഷിച്ചു എന്ന് ആരോപിച്ച് പ്രതിക്കൂട്ടിൽ നിർത്തിയത്. എന്നാൽ ജലന്ധർ രൂപതയിൽപ്പെട്ട എല്ലാ സ്കൂളുകളിലേക്കും ബുക്ക് എടുക്കുന്ന സഹോദയ ബുക്ക് സൊസൈറ്റിയിൽ പണമടയ്ക്കാൻ വേണ്ടി സ്കൂളിലെ കുട്ടികളിൽ നിന്ന് സമാഹരിച്ച പണം കോർപ്പറേറ്റ് മാനേജറുടെ ഓഫീസിൽ ബാങ്കുകാർ എണ്ണിത്തിട്ടപ്പെടുന്നതിനിടയിലാണ് റെയ്ഡ് നടന്നത്. പൂർണ്ണമായും കണക്കിൽപ്പെടുന്ന പണമാണിത്. കുട്ടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പണം സ്വീകരിച്ചതിന്റെ രസീതുകളും ഓഫീസിലുണ്ട്. ഇത് നൽകാമെന്ന് പറഞ്ഞിട്ടും തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർബന്ധപൂർവം പണം പിടിച്ചെടുക്കുകയായിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജലന്ധർ രൂപത പോലീസ് കമ്മീഷണർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നിൽ ജലന്ധറിലെ തന്നെ മറ്റൊരു വിദ്യാഭ്യാസ ഗ്രൂപ്പിന്റെ ഇടപെടൽ ഉള്ളതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ആരോ പോലീസിന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിവരം നൽകി റെയ്ഡ് നടത്തുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. പണമായി സഞ്ചരിക്കുകയായിരുന്ന 3 കാറുകളിൽ നിന്ന് പണം പിടിച്ചെടുത്തു എന്നായിരുന്നു ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഓഫീസിൽ നിന്നാണ് പണം പിടിച്ചെടുത്തതെന്നും വാഹനത്തിൽ നിന്നല്ല എന്നും എൻഫോഴ്സ്മെന്റിന്റെ രേഖകൾ ഉടൻ കൈമാറുമെന്നും ജലന്ധർ രൂപത അറിയിച്ചു. വൈദികനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ജലന്ധർ രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ നിരവധി സ്കൂളുകളാണുള്ളത്. ഇതിൽ പലയിടത്തും 1000 മുതൽ 5000 വരെ കുട്ടികളുണ്ട്. ഈ സ്കൂളുകളിൽ മുഴുവനും പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് സഹോദയ സൊസൈറ്റിയാണ്. ഇതിന് തുക എല്ലാ സ്കൂളുകളിൽ നിന്ന് ശേഖരിച്ചത് കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ബാങ്കിലേക്ക് കൈമാറുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് പണം പിടിച്ചെടുത്തതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.